അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിൽ കല്യാണം ഇല്ല. അല്ലേ, ഒരു പെൺകുട്ടി എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം കഴിക്കാം. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതാണ് രണ്ടുപേരും തമ്മിൽ തമ്മില്ല, തമ്മിൽ തമ്മിൽ. അങ്ങനെ ജീവിത അഭിലാഷം എന്തിനാണ്? സിനിമയും തന്നെ ഒരു പെണ്ണ് എടുക്കണമെന്നാണോ? അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഏതെങ്കിലും ഒന്നും കിട്ടിയാ. എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ചേട്ടൻ ഒരു ഇന്ത്യൻ ഇപ്പൊ മലയാളത്തിലെ എല്ലാവരും ചേട്ടൻ എതിരാണ് സിനിമ നടിമാരെ. ഇപ്പൊ ചേട്ടൻ വരുമ്പോ തന്നെ എല്ലാവരും ഓടെ. എനിക്ക് നടിമാരായിട്ട് കോൺടാക്ട് ഇല്ല, അങ്ങനെ നടിമാരെ എനിക്ക് എതിരൊന്നല്ല. ഇപ്പൊ പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആറാട്ടൻ അന്ന് സ്വയം പോയി പറയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എന്റെ കണ്ണതിരികളെല്ലാം. മാധവിക്കുട്ടിയാണ് റൈറ്റർ, കമലാശ്വരിയെ പലതും തുറന്നു പറഞ്ഞപ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പൂനത്ത് കുഞ്ഞബ്ദുള്ള പലതും തുറന്നു പറഞ്ഞു. പൂനത്ത് കുഞ്ഞബ്ദുള്ള ആളാ. ഇന്ത്യൻ സിനിമ എന്നൊരു പെൺകുട്ടി അണ്ണന്റെ അടുത്ത് വരെയാണ്, അണ്ണനെ ഇഷ്ടത്തിലാവുകയാണ്. ആ പുള്ളിക്കാരെ വെച്ച് കഴിഞ്ഞാൽ നല്ല സിനിമകളൊക്കെ ചെയ്ത് നല്ല ബോംബ ഹിറ്റ് അടിച്ച പുള്ളിക്കാരിയാണ്. എനിക്ക് അവരുടെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ കേട്ടിട്ട് വെച്ചാൽ അത്രയ്ക്ക് ബോംബ ഹിറ്റ് ആണ് അങ്ങനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന അങ്ങനെ എന്നും സ്വപ്നം കാണുന്ന അങ്ങനെ മാത്രം പ്രണയിക്കുന്ന ഒരു കുട്ടി വരെയാണ്. നിങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു, അങ്ങനെ എല്ലാം നിങ്ങളുടെ സൗഹൃദം. അല്ല, ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും പുള്ളിക്കാര് പറയണ എനിക്ക് ഇനി അഭിനയിക്കാൻ പോകണം. അപ്പൊ അണ്ണൻ വിടുവോ? അഭിനയിക്കാൻ പോയോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ എനിക്ക് അലയിക്കുന്ന ആളുകൾ ഫുൾ ഫ്രീഡം കൊടുക്കും, ഫുൾ ഫ്രീഡം കൊടുക്കും. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ആ പുള്ളിക്കാര് വമ്പ ഹിറ്റ് നടക്കണായിരിക്കും, എന്നാലും അണ്ണൻ വിടും. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അണ്ണൻ ഓക്കെയാണ്. ദുർഗാകൃഷ്ണന്റെ ഭാര്യ ഭർത്താവിന് ഒരു കുഴപ്പമില്ലല്ലോ, അവർ ഉടലിൽ എന്തൊക്കെ സിനിമ എന്തൊക്കെ സീൻ ചെയ്തു. അപ്പൊ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും. അങ്ങനെ ഓക്കെയാണ്. എത്ര പേരോ ഒരു വിഷയമില്ല, എനിക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പൊ അങ്ങനെ കല്യാണ ആളുകൾ നടക്കുന്നുണ്ടോ? മേത്രമുറി എല്ലാം കൊടുത്താണ്. ഇല്ല, അങ്ങനെ ഇൻസ്റ്റ ഐഡിയ ഉണ്ടോ? അല്ല, ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടയ്ക്ക് എഴുതാറുണ്ട്. ഹാപ്പി അല്ല, എനിക്ക് ഈ വയറിലെ കൊണ്ട് ദുഃഖമാണ് കൂടുതലും. ഒരുപാട് പേര് കളിയാക്കിച്ചിരിക്കുന്നുണ്ട്, പെൺകുട്ടികളെല്ലാം കളിയാക്കിച്ചിരിക്കുന്നുണ്ടോ? പെൺകുട്ടികളെ കളിയാക്കിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ലുളുമാല് ഡെയിലി പോകാറുണ്ട്, അവിടെ പുസ്തകങ്ങളുണ്ട് വായിക്കാൻ പോകുമ്പോ പല ആൾക്കാരും കളിയാക്കിച്ചിരിക്കാറുണ്ട്. അതാണെങ്കിലും ഭയങ്കര രീതിയിൽ ഹർട്ടാവുന്നുണ്ട്, വളരെ വേദനിക്കുന്നുണ്ട്, നല്ല വേദനിക്കുന്നുണ്ട്. എനിക്ക് ദുഃഖമാണ് കൂടുതലും കിട്ടിയത്. ബാക്കി പറഞ്ഞ അണ്ണൻ ഈ സാമ്പത്തികമായിട്ട് വലുതായിട്ടും കിട്ടിയിട്ടില്ല. സാമ്പത്തികമായിട്ട് യൂട്യൂബിലായിട്ട് ദിവസം കിട്ടിയിട്ടുള്ളൂ. സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പോലും അണ്ണന് ഈ സാമ്പത്തികം അല്ലാതെ കുഴപ്പമില്ല, പക്ഷെ ഇതിന് വലിയ സാമ്പത്തികം കിട്ടിയിട്ടില്ല. ഫെയിം ആണെങ്കിൽ നെഗറ്റീവ് ഫെയിം ആണ്. ഞാൻ റിവ്യൂ ഇന്റർവ്യൂ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അണ്ണ റിവ്യൂ ഇന്റർവ്യൂ ഒന്നും മേടിച്ചിട്ടില്ല. റിവ്യൂ ഞാൻ വാങ്ങിയത് ബിക്കോസ് പിന്നെ പെയ്ഡ് റിവ്യൂ. പെയ്ഡ് റിവ്യൂ ഇന്റർവ്യൂ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇന്റർവ്യൂ വാങ്ങിച്ചിട്ടില്ല. ഒരു ഓൺലൈൻ മീഡിയസിൽ നിന്ന് അണ്ണ ഒന്നും മേടിച്ചിട്ടില്ല, ഒന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ട് എന്നിട്ട് വിത്തിൻ സെക്കൻഡ് ആണ് വന്നപ്പോ ഈ മീഡിയക്കാര് എന്നെ രക്ഷിക്കേണ്ട പകരം വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അത് അവർ ഇപ്പോഴും അണ്ണൻ ശ്രദ്ധിക്കുന്ന കാര്യം അറിയാമോ? അവർ അണ്ണനെ വിൽക്കുകയാണ്. ഇല്ലേ, ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ എനിക്കും കൊണ്ടുണ്ട്. ഞാൻ രണ്ടാഴ്ച കൊണ്ട് നിക്കേണ്ട ഫെയിമാണ്, രണ്ടാഴ്ച കൊണ്ട് നിക്കേണ്ട ഫെയിമാണ്. ഈ ഫെയിം ഇപ്പഴും പിടിച്ചു കയറാൻ കാരണം ഞാൻ ചാനൽ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടാണ്. എന്റെ സ്ട്രാറ്റജി അതാണ്. അണ്ണൻ കാരണം എത്ര യൂട്യൂബറാണ് കയറി വന്നത് അല്ലേ? അവർ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കും തോന്നും എന്റെ കാശിന് എടുത്ത് കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ എത്ര പിടിച്ചു കാണാൻ കാരണം മീഡിയ കാരണമാണ്. അത് ഫ്രീ ആയിട്ട് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടാണ്. അപ്പൊ അവർക്ക് കാശ് കിട്ടി, എനിക്ക് ഫെയിം കിട്ടി. എനിക്ക് അണ്ണനെ അങ്ങനെ വേണ്ട അണ്ണനെ കിട്ടി, അവർക്കും അവർക്കും കിട്ടി. എന്റെ നെഗറ്റീവ് ഫെയിം ആണ്. നെഗറ്റീവ് ഫെയിം ആണ്. പക്ഷെ ആ നെഗറ്റീവ് ഫെയിം വരാൻ കാരണം അണ്ണനല്ലേ? എല്ലാവർക്കും കൃഷി 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 എന്ന് വിളിച്ചിട്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. അത്ര അണ്ണന്റെ മനസ്സിൽ കള്ളവില്ല, മാടപ്രാവലി. ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു, തുറന്നു പറയും. അതുകൊണ്ടാണ് അണ്ണൻ എല്ലാവരും കൂടെ ഒരു തൂക്കിയായിരുന്നു. പല ആൾക്കാരും എല്ലാവരുടെ ഒപ്പിച്ചിട്ടും ഉണ്ടായിരിക്കും. നല്ല ഇമേജ് ഉണ്ടാക്കും, നല്ല ഇമേജ് ഉണ്ട്. നമ്മളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് മോശക്കാരനായി. അണ്ണൻ എങ്ങനെയാണ് ഇപ്പം അണ്ണൻ പറഞ്ഞു ലുലുമാലോട്ട് പോകുമ്പോ ഈ കൊച്ചു പിള്ളേരൊക്കെയാണ് അണ്ണൻ കളിയാക്കുന്നത്? കൊച്ചു പിള്ളേർ അവർക്ക് ഒരു പത്താം ക്ലാസ് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ കഴിഞ്ഞവരാണ് അണ്ണനെ കാണുമ്പോൾ കളിയാക്കിയിരിക്കും, കളിയാക്കുകയും ഉച്ചത്തോടെ കുറെ ട്രോളെല്ലാം വന്നിട്ടുണ്ട്. ട്രോളിന് കുഴപ്പമില്ല, പേഴ്സണലി കുഴപ്പമില്ല. പക്ഷെ ആൾക്കാർ ഒരു കോമാളി കണക്കാക്കാം. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അങ്ങനെയല്ല അണ്ണൻ. എന്റെ ഫേസ് സീരിയസ് ഫേസ് ആണെങ്കിൽ അവർക്ക് ചിരിയായി വരണം. അണ്ണൻ കട്ട ഡാർക്ക് സീനാണ്. സീരിയസ് ഫേസ് ആണെങ്കിൽ കാണുമ്പോൾ ആൾക്കാർക്ക് ചിരി വരും. ഇന്നലെ ലുളുമാലിൽ ഒരു ടോയ്ലറ്റ് റിവ്യൂ ഉണ്ടായിരുന്നു. ഞാനത് ചോദിക്കായിരുന്നു. അണ്ണന്റെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശാന്ത മനസ്സാണ്. ഇപ്പൊ ഒരു പുള്ളിക്കാരൻ അണ്ണൻ എന്ന് വെച്ചാൽ ലുലുമാളിലാണ്. ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, ലുലുമാളിൽ വെച്ച് ഒരാൾ ക്യാമറ ഓൺ ആക്കിട്ട് ചോദിക്കാണ് ലുലുമാളിലെ ബാത്റൂം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് റിവ്യൂ കൊടുക്കാൻ ചോദിച്ചു. കളിയാക്കാൻ ചോദിച്ചിട്ട് എന്നിട്ട് അണ്ണൻ പറയണല്ലേ നല്ല സൂപ്പർ ആയിട്ട് പെടുക്കാന്ന്. ഞാൻ പറഞ്ഞില്ല, സൂപ്പർ ആണ്, നല്ല എ സി ഉണ്ട്. അങ്ങനെ പറഞ്ഞില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞു.